നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്ന ബൈക്കിൻ്റെ വിലകളൊക്കെ നിങ്ങൾക്കറിയാം. ഒരു RX വാങ്ങണമെങ്കിൽ എത്ര പൈസയാവും, ഒരു RXZ വാങ്ങണമെങ്കിൽ എത്ര പൈസയാവും. മിനിമം ഒരു ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടികൾ തന്നെ എങ്ങനെ പോയാലും ഒരു 30-35-40 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. അതും ഔട്ട്സൈഡ് കേരള. വിദിൻ കേരള എന്ന് പറയുന്നത് ഒരു 50-60. ഏറ്റവും വലിയ ഷോക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു RX 135 5 സ്പീഡ് 275, അതാണ് കിടന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനത്തെ ബൈക്സ് എന്നൊക്കെ പറയുന്നത് ഒരു പണക്കാരൻ്റെ മാത്രമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടുണ്ട്. അതായത് ഒരുപാട് കാശുള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം എനിക്ക് വരുന്ന മെസ്സേജസ് എന്ന് പറയുന്നത് ഒരുപാട് മെസ്സേജസിൽ MAX 100 എങ്ങനെയുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സമുറായി വരെ ആൾക്കാർ നോക്കുമായിരുന്നു, പക്ഷെ MAX 100 ആൾക്കാർ വലുതായിട്ട് പോകില്ലായിരുന്നു. അപ്പം അതിലിപ്പോൾ ആൾക്കാർ വലുതായിട്ട് പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബാക്കി വണ്ടികളൊക്കെ വളരെ വില കൂടുതലും ആൾക്കാരെ കൊണ്ട് സാധാരണ ആൾക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വിലയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് വില കുറച്ച് ഒരു വണ്ടി കിട്ടുമെന്നാണ് ഈ വീഡിയോൻ്റെ ചോദ്യം. അപ്പം അങ്ങനത്തെ ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കൂടെ കൂടെ നിൽക്കുക. ഒരു ചെറിയൊരു റിക്വസ്റ്റ് എല്ലാവരോടും പ്രേക്ഷകരോടും, ഈ വണ്ടി ഞാൻ വിൽക്കാനല്ല വാങ്ങിയത്, അതുകൊണ്ട് ദയവായി ഇത് കൊടുക്കുമോ, ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങിച്ചു തരുമോ എന്നുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അതുകൊണ്ട് നമുക്ക് ആ എൻ്റർടൈൻമെൻറ്റ് മുൻകണ്ടുകൊണ്ട് ചെയ്യാം, അല്ലാതെ ഈ വണ്ടി കൊടുക്കുമോ ഇതുപോലത്തെ ഒരു വണ്ടി വാങ്ങിച്ചു തരുമോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, ഞാനിങ്ങനെ വണ്ടി ഡീലിങ്സ് ചെയ്യാറില്ല, ഇതൊക്കെ എൻ്റെ സ്വന്തം വണ്ടികളാണ്. ഇതിനകത്ത് ഒരെണ്ണം പോലും ഞാൻ വേറൊരാൾക്ക് വേണ്ടി എടുത്ത് പണിയോ അതൊന്നും തുടങ്ങിയിട്ടില്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു റിക്വസ്റ്റാണ്, ഈ വണ്ടി കൊടുക്കാനുള്ളതല്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബൈക്ക് എത്തിയിട്ടുണ്ട്, നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ എല്ലാം കൂടെ ഒന്ന് ഊരിയെടുക്കണം. പക്ഷേ ഏകദേശം ചിലവർക്കിപ്പം ഇതിനെ കണ്ടുകൊണ്ട് മനസ്സിലായി കാണും ഇത് ഏത് വണ്ടിയാണെന്ന്. മനസ്സിലാവാത്തവർക്ക് ഞാനൊരു ചെറിയ ഹിൻറ്റ് തരാം. ഓക്കെ,
ഇപ്പോൾ മനസ്സിലായ സൈലൻസർ കണ്ടിട്ട് ഏത് വണ്ടിയാണെന്ന്. അപ്പം യെസ്, റെസ്റ്റോറേഷൻ ചെയ്യാനുള്ള വണ്ടിയാണ്, ഫുള്ളി റെസ്റ്റോർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാനൊരു 5 വർഷം മുമ്പേ 2500 രൂപയ്ക്ക് വാങ്ങിച്ച വണ്ടി. അപ്പോൾ ഇപ്പോഴും നല്ല പക്ക കണ്ടീഷനിലിരിക്കുകയാണത്. വേറെ പ്രശ്നങ്ങളൊന്നും മേജറായിട്ടില്ല. ഇതിനെ ഒന്ന് ഫുള്ള് അഴിച്ച് റിസ്റ്റോർ ചെയ്യണം, അതാണ് അടുത്ത പരിപാടി. അപ്പം ഇനി നമുക്ക് ഈ വണ്ടിയെ ഒന്ന് ഇതിൽ നിന്ന് പുറത്തെടുക്കാം. ഓക്കെ, അപ്പം എന്താണ് ഈ വണ്ടിയിൽ ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വണ്ടി ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിലുള്ള ക്ലാമ്പെല്ലാം ഉണ്ട്. ഈ ഒരു സാധനമല്ലേ, ഇതിന് തീ പിടിച്ച വിലയാണ്. അപ്പം ഇതുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ആക്ച്വലി സെയിം കളർ മഡ്ഗാർഡ് ഇരിപ്പുണ്ട്. സൈഡ് പാനൽസും മാസ്കും എന്തായി എന്നുള്ള കാര്യം എനിക്ക് ചോദിക്കണം. മാസ്ക് എൻ്റെ കയ്യിൽ സെയിം കളർ ഇരിപ്പുണ്ട്, നല്ല കണ്ടീഷനുണ്ട്. സൈഡ് പാനൽസ് നമുക്ക് എൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കാം. അത് ടെയിൽ പാനൽ പൊട്ടിയിരിക്കുകയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. ടെയിൽ ലൈറ്റ് എന്തായാലും മാറ്റണം. പിന്നെ നമ്മുടെ റിം ഇതിൻ്റെ നല്ല കണ്ടീഷനാണ്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ഇതിൽ നിന്നെടുത്ത് നമ്മളുടെ ഇതാ ഇതിലേക്ക് സ്ഥാപിക്കാൻ പോകണം. ഈ റിം ഇങ്ങനെ ആയത് എങ്ങനെയാന്ന് ഞാനൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ആ റിം എടുത്ത് ഇതിനകത്തോട്ട് ഇടും. പിന്നെ കിക്കറ് തന്നിരിക്കുകയാണ്. അപ്പോൾ റിട്ടേൺ വരാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നത് സ്പ്രിംഗ് പ്രശ്നമാണ്. പിന്നെ ഒരുവിധം എല്ലാം ലൂസാണ് ഇതിൻ്റെ. അപ്പം എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇത് ഒന്ന് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യേണ്ടി വരും എല്ലാ സാധനവും. പക്ഷേ ഈ വണ്ടി ഈ രീതിയിൽ ഞാൻ ഓടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഇപ്പം ഇതിന് എന്താ പറയട്ടെ, ഇവിടെ എത്തിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. ലോക്ക് സെറ്റ് എന്തായാലും മാറണം, കണ്ടില്ലേ. ഇതെനിക്ക് വന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് വേണമെങ്കിലും തുറക്കാൻ പറ്റും. പിന്നെ മീറ്റർ ഒരെണ്ണം ഗ്ലാസ് പൊട്ടിയിരിക്കുകയാണ്, അത് വലിയ വിഷയമല്ല. മീറ്റേഴ്സൊക്കെ ആവശ്യം പോലെ കിടപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യം, ഇവിടെ എവിടെയാണ് എൻ്റെ ലിവർ? ഓക്കെ, തുറന്നു നോക്കട്ടെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന്. എവിടെയും ഒരു ലോക്ക് ഉണ്ടല്ലോ. ഇപ്പോൾ സീറ്റിൻ്റെ അടിയിൽ നമ്മളുടെ ഡോക്യുമെൻ്റ് ഹോൾഡറുണ്ട്, അതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് ഇത് വളരെ സ്പെഷ്യൽ സാധനമാണ്. ഇതാണ് ഇവിടെ വെച്ച് മുറുക്കുന്നത്. പിന്നെ ബാക്കി കുറേ മണ്ണും പൊടിയേ ഉള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇതൊന്ന് റെസ്റ്റോറേഷൻ തുടങ്ങാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ തന്നെയാണ്. സീറ്റ് ടാങ്കിൻ്റെ അടിയിൽ എന്തോ കൂട് വെച്ചിട്ടുണ്ട്. കാശ്മീറിലെ വല്ല സ്പെഷ്യൽ സാധനമാണോ ശരിയാണെന്നാണ് എൻ്റെ നിഗമനം. എന്താണെങ്കിലും അതിൻ്റെ കൂട് നമ്മൾ പൊളിച്ചു കളഞ്ഞു. ഓക്കെ, അപ്പം അതാണ് വണ്ടിയുടെ സിറ്റുവേഷൻ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ വലുതായിട്ട് സാധനങ്ങളൊന്നുമില്ല, പക്ഷേ വണ്ടിക്ക് 100% ഒറിജിനാലിറ്റി ഉണ്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം ബ്രാക്കറ്റും ക്ലാമ്പും കണ്ടില്ലേ, ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതിനെ ഒന്ന് ജീവിപ്പിച്ചെടുത്താൽ, അത് സിലിണ്ടർ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ സാധനം ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഡെൻറ്റ് ഉള്ള സ്ഥിതിക്ക് അത് കുഴപ്പമില്ല. ഇത് കണ്ട G7024, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, കാർബറേറ്റർ ഒറിജിനൽ മെക്കുനിയാണ്, കുഴപ്പമില്ല. ഇമ്പോർട്ടൻസ് ആണ് എന്താ, ഇതിന് ഭയങ്കര വിലയാണ്, ഇതിനും അപ്പുറത്തെ എയർ ഫിൽറ്റർ ബോക്സിന്. അതൊക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ സാധനമുണ്ട്, പക്ഷേ ഇതെന്തായാലും നമ്മൾ പുതിയതിടും. വേറെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈക്ക് കംപ്ലീറ്റ് ആണ്. ബാക്കിൽ ഹൈറ്റ് കൂടുതലാണ്, കണ്ട RXZ-ന് ഒറിജിനലി ഇങ്ങനെയാണ്, കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഇതാണ് ഒറിജിനൽ ഷോക്ക്. അപ്പം നമുക്കെന്തായാലും, കാരണം മിക്ക ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ RX 100-ൻ്റെ ഷോക്സ് വാങ്ങിച്ചിടും. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ഇരിക്കുന്നത്.
ഇതാണ് കറക്റ്റ് ഹൈറ്റ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ കേബിൾസ് എന്തായാലും എല്ലാം മാറ്റേണ്ടി വരും. വയറിംഗ് കിറ്റ് എനിക്കൊന്ന് രക്ഷിച്ചെടുക്കാമെന്ന്, ഒരു സ്ഥലത്തും കട്ട് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. ഹെഡ്ലൈറ്റ് അഴിക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ അകത്തുള്ള അവസ്ഥ അറിയുന്നത്. അപ്പം ആദ്യം ഇത് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതിനെ എടുത്തിട്ട് നമ്മൾ നമ്മളുടെ ബാക്കി ബൈക്സിൻ്റെ കൂടെ അവിടെ എടുത്തിടും. പിന്നെ ഇതിൻ്റെ റിമ്മ് രണ്ടും ഊരി ടയർ നമ്മളുടെ RXZ നിന്ന് എടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് കാലത്തേക്ക് ഇതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയത് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ രണ്ടുപേരും മറ്റേല് ചെയ്ത അതേ സാധനം ഇതിലും ചെയ്യും. ഇതിനകത്ത് ഇതുവരെ ഞാൻ ഇതിനെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മറ്റേ 4-speed ബ്ലൂ അടിക്കാനാണ്. പക്ഷെ ചിലപ്പോൾ ഞാൻ ബ്ലാക്ക് അടിച്ചെന്ന് വരികയും, കാരണം ബ്ലാക്കും ഒരു 6-speed ബ്ലാക്ക് കാണാൻ നല്ല രസമാണ്. അപ്പം എനിക്ക് ആദ്യത്തെ വണ്ടിയിൽ അത് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ 5-speed ടൊമാറ്റോ റെഡ് അടിക്കാം. കാരണം അതും എൻ്റെ കയ്യിൽ സ്റ്റിക്കർ കിറ്റ് കിടപ്പുണ്ട്. അപ്പോൾ 3-4 കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എന്ത് കാണാനാണ് താല്പര്യം. ബ്ലൂവിനോട് എനിക്ക് താല്പര്യം കുറച്ച് കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരുപാട് ബ്ലൂ വണ്ടിയായി. അപ്പോൾ ഞാൻ 5-speed 4-speed ബ്ലൂ ഏകദേശം കളർ കോഡ് സെയിമാണ്. ഒരുമിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദൂരെ ദൂരെ ഇരിക്കുന്നതുകൊണ്ടാണ് ഡിഫറൻറ്റായിട്ട് തോന്നുന്നത്. അത് ഒരുമിച്ച് രണ്ട് വണ്ടികൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം കളർ കോഡ് ഏകദേശം സെയിമാണ്. അപ്പോൾ അതിനോട് താല്പര്യം കുറച്ച് കുറവാണ്. ഇപ്പം എൻ്റെ മറ്റേ RX 135 5-speed ഇപ്പം മെറൂൺ കളറാണ്, പക്ഷേ അതിനെ ഞാൻ മിക്കവാറും ബ്ലാക്ക് ആക്കും. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് വണ്ടിയോടും കുറച്ച് താല്പര്യം കുറവാണ്. കൂടുതലും ഞാനിപ്പോൾ ലീൻ ചെയ്യുന്നത് ഒരു ടൊമാറ്റോ റെഡിലോട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം. അതിനു മുമ്പേ ഈ ടാങ്ക് എടുത്തിട്ട് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഉള്ളിലോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ ഡെൻറ്റിങ്ങിലേക്ക് കൊടുത്തിട്ട് ഈ സാധനം ഇങ്ങനെ പൊക്കിയെടുക്കണം. പൊക്കിയെടുത്തിട്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല. ഈ നമ്മളുടെ ഇന്ത്യയിലെ ഈ റീജിയനിൽ നിന്ന് വരുന്നതുകൊണ്ട് അങ്ങനെ ലീക്കൊന്നും പ്രത്യേകിച്ച് ടാങ്കിൽ കാണത്തില്ല. ആവശ്യമില്ലാത്ത MCL പരിപാടിയും കാണത്തില്ല. അപ്പോൾ അത് ഇതിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഈ ടാങ്ക് ധൈര്യമായിട്ട് റിപ്പയർ ചെയ്യാം. അപ്പം അതാണ് നമ്മളുടെ ഇതിൻ്റെ ആക്ഷൻ പ്ലാൻ. ഒന്ന് ഇതിനെ കഴുകണമെന്നുണ്ട്, പക്ഷേ ഇന്നിപ്പം കുറച്ച് സമയം കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വണ്ടി അതേപോലെ എടുത്ത് വയ്ക്കുക. പിന്നെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്, കണ്ട എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഫിക്സ്ഡാണ്. മറ്റേ ഇതിൻ്റെ ബ്രാക്കറ്റ്, ഇതെന്തായാലും എൻ്റെ കയ്യിൽ 2-3 കിടപ്പുണ്ട്. പിന്നെ റബ്ബർ കിറ്റൊക്കെ വലിയ കുഴപ്പമില്ല, അതാ കണ്ട ഇതൊക്കെ യൂസബിളാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും. പിന്നെ ഹെഡ് ഓക്കെയാണ്, സിലിണ്ടർ എന്തായാലും നമ്മൾ വാങ്ങണം. മിക്കവാറും ഇതിനെ മറ്റേ ടൊമാറ്റോ റെഡ് ആക്കുകയാണെങ്കിൽ ഹെഡും സിലിണ്ടറും രണ്ടും മാറ്റും, കവറും മാറ്റും. അപ്പം RXZ കവേഴ്സിന് പൊതുവേ റേറ്റ് കുറച്ച് കൂടുതലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് RPM മീറ്ററിൻ്റെ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് എൻ്റെ 100 വേണ്ടി ഒരു കവർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ZZ വേണ്ടിയും എന്താ പറയട്ടെ, ഒരു സെറ്റ് കവർ എൻ്റെ അടുത്ത് എന്തായാലും എക്സ്ട്രാ ഞാൻ വെച്ചേക്കും. അപ്പോൾ ഇതിനെ പെയിൻ്റ് അഴിച്ചിട്ട് 100 മറ്റേ 2 കൂടെ വെക്കാനുള്ള പരിപാടിയാണ്. കാരണം എന്ന് വേണമെങ്കിലും നമുക്ക് പഴയതുപോലെ തിരിച്ചാക്കാമല്ലോ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്ലാൻ. പിന്നെ ഇതിൻ്റെ എൻജിൻ ഫുൾ സ്ട്രിപ്പ് ചെയ്തിട്ട് റീബിൽഡ് ചെയ്യണം. വണ്ടിക്ക് പേപ്പർ വർക്കിന് ഇഷ്യൂ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വിലയ്ക്ക് കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വണ്ടി ഉപയോഗിക്കാതെ കുറേ കാലം അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമുക്കതും കൂടെ ശരിയാക്കണം. പക്ഷേ അത് ഇമ്മീഡിയറ്റ്ലി ശരിയാക്കത്തില്ല, മിക്കവാറും അതിന് മുമ്പേ റെസ്റ്റോറേഷൻ തുടങ്ങും. വണ്ടിക്ക് പേപ്പർ വർക്കിനുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഫിറ്റ്നസ് തീർന്നിരിക്കുകയല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. ഇതെന്തായാലും ഞാൻ എടുത്തുകൊണ്ട് റോട്ടിൽ ഇറങ്ങാറില്ല, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അതിന് മുമ്പേ ഫിറ്റ്നസ് എടുത്തു കഴിഞ്ഞാൽ ഇതിനെ എടുത്തുകൊണ്ട് റോട്ടിൽ ഇറങ്ങും. അപ്പോൾ ഈ ഒരു റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന പ്രോപ്പറായിട്ട് നമ്മളെങ്ങനെയാണ് റെസ്റ്റോറേഷൻ പ്ലാൻ ചെയ്യുന്നത്, ആ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടോ ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന വീഡിയോ കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് കാണാം. ഇതിനകത്ത് ഇപ്പം ഇന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.